ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാനിപ്പോൾ ആൻറ്റിയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ ചിന്നു കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് എന്തായാലും ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അഫി എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പം ബാക്കിയെല്ലാവരും അടുക്കളയിലുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഫ്രഷായിട്ട് കിച്ചണിൽ പോകുമ്പം ആൻറ്റി ചായക്കുള്ള പരിപാടിയും പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കുകയാണ് കുറച്ചെടുത്ത് വരട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിളാണല്ലോ തേങ്ങയൊക്കെ കൊത്തി കൊടുക്കുന്നതുകൊണ്ട് ഇത് വൈകുന്നേരത്തേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചിന്നും കുട്ടികളും പോവും. തിങ്കളാഴ്ച അവൾക്ക് ക്ലാസ് ഉള്ളതാണല്ലോ, കൊച്ചിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളിന്ന് പോകുമ്പോൾ വൈകിട്ട് അവളുടെ ഹസ്ബൻഡ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബീഫ് കറി വെച്ചത്. പിന്നെ പത്തിരിയും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നിപ്പോൾ ചായക്ക് എന്താണ് അപ്പവും പിന്നെന്താണ് എന്താ ഈ ഉണക്കപ്പയർ തളിച്ചതുമാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യം കൊടുത്ത് പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു. പിന്നെ ഇന്ന് ആൻറ്റിയും അങ്കിളും ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. അവർ മാത്രമല്ല അവരുടെ റിലേറ്റീവ്സും ഉണ്ട്. പിന്നെ ചിന്നും പാവസൊന്നും പോകുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ വീട്ടിൽ. അപ്പോൾ അവർ പോകാനിറങ്ങിയപ്പം വെറുതെ പുറത്തിറങ്ങിയപ്പം ബാവാസ് എടുത്താണ് കേട്ടോ ഈ ക്ലിപ്പിങ്സൊക്കെ. അവിടെ പ്രാവുകൾ ഒരുപാടുണ്ട്. നേരത്തെയും മുതൽ എനിക്ക് തോന്നുന്നു ഈ വീട് പോണത് സമയം മുതലുള്ളതെന്ന് തോന്നുന്നു, കുറേ പ്രാവുകളുണ്ട് ഇവിടെ. അപ്പോൾ അതിനൊക്കെ ചുമ്മാ ഒന്ന് എടുത്തു വെച്ചാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവമൊക്കെ വീട് മെയിൻ്റനൻസിൻ്റെ സമയത്തെങ്ങാണ്ട് പണിതാണ്. ലാസ്റ്റ് മെയിൻ്റനൻസ് ചെയ്ത് ചിന്നുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ്. പിന്നെന്താ, അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അഫി ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബാക്കിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിലും അവിടെ നിന്ന് കയറി നിൽക്കുക ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അവന് ബാവാസ് പറഞ്ഞ് കയറി നിൽക്കുക, ചിലപ്പോൾ ആ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവിടെ തട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ കയറിയൊക്കെ നിന്നു. പിന്നെ ഐഷൂ ലുക്കും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവർ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നതാണ്. പോകുന്നതിന് ഇപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ചും എല്ലാം എവിടെ നിന്നാലും നല്ല ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊക്കെ കിട്ടും. പിന്നെന്താ, അങ്ങനെ അവർ പോയി. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആൻറ്റി എല്ലാം പണി, അതായത് ചോറ് കറി കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തന്നെ കേട്ടോ പോയത്. പിന്നെ ഒരു പണി ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ മീൻ പൊരിക്കാനും അതുപോലെ ആ ഒരു ബീഫ് ഫ്രൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അപ്പോൾ അത് ചിന്നു ചെയ്തോളാം എന്ന് പറഞ്ഞു. അവിടെ ഹസ്ബൻഡ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ചെയ്താൽ മതിയല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ മീൻ പൊരിക്കാനുണ്ടായിരുന്നല്ലോ, ബാക്കി എല്ലാ പണിയും രാവിലെ തന്നെ. സുബി കഴിഞ്ഞിട്ട് പിന്നെ ആൻറ്റി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ അവർ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവള് എല്ലാ ആൻറ്റി എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പോയത്. ഇന്ന് ജസ്റ്റ് ഉച്ചയ്ക്കത്തേക്ക് മീൻ പൊരിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ആൻറ്റി പോയത്. അവർക്കൊരു കയറിക്കൂടലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ, പിന്നെ അവള് ഫുള്ള് അടിച്ചു വാരി വൃത്തിയാക്കിട്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തുണി ഇറക്കാനുണ്ടായിരുന്നു ഫീഡ്, ഇന്നലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരക്കിയിട്ടു. ഇപ്പം ഭയങ്കര ദാഹം, അപ്പോൾ ടാങ്ക് ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്കും കൊടുക്കാനോ. അപ്പോൾ അവരാണെങ്കിൽ റൂമിൽ ഇരിക്കുകയാണ്, സൗണ്ട് കേൾക്കാൻ തോന്നുന്നു. ബാവാസ് അവൻ്റെ ഷർട്ട് ആയതുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ ഉച്ചയാവാനായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഫ്രഷായി കുട്ടികളെ കുളിപ്പിച്ച് അവർക്ക് ഫുഡ് കൊടുത്തു, ഞങ്ങളും ഫുഡ് കഴിച്ചു. അപ്പോൾ രാവിലെ മുതൽ പിള്ളേർ പറയുന്നതാണ് പാർക്കിൽ പോകാൻ പോകാമെന്ന്. അപ്പം നമ്മളൊന്നും മടിച്ച് നിന്നിട്ട്, കാരണം വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മടിയായിരുന്നു. അപ്പോൾ പിന്നെ ഓട്ടോ വിളിച്ച് പോയിട്ടോ, പിള്ളേരുടെ അടുത്ത് പറഞ്ഞതായതുകൊണ്ട് കുറേ ഇങ്ങനെ പോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ലാസ്റ്റ് ജിന്നു പറഞ്ഞു എന്തായാലും പോവാം, അവരുടെ അടുത്ത് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർക്കിൽ പോവാണ്. പിന്നെ എന്താ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നിൽക്കാൻ വന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ അല്ല, അന്ന് കാറുണ്ടായിരുന്നു കേട്ടോ, കാറിനാണ് നമ്മൾ പോയത്. അപ്പോൾ അന്ന് ഇങ്ങനെ പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, നമ്മളിത് പാർക്കിൽ എത്തുവാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കൊന്നും ഇല്ലായിരുന്നു.
കുറച്ച് നേരം അവിടെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ആ പുഴയൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എടുത്തു റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നിട്ട് നമ്മൾ അവിടെ പിള്ളേർക്ക് അങ്ങനെ കളിക്കാനുള്ളതൊന്നും ഇല്ല, എക്സസൈസ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെയും മുകളിലേക്ക് തന്നെ കയറി വന്നിട്ട് അവർക്ക് ഊഞ്ഞാലാടാനും മറ്റേ സ്ലൈഡിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സംഭവത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പൈഷു ലുക്കുവിന് ഊഞ്ഞാലാട്ടുന്നതാണ്. അഫിയാണെങ്കിൽ ഊഞ്ഞാല കയറിയപ്പം ചെറുതായിട്ടൊന്ന് വീണു, അതുകൊണ്ട് പിന്നെ അവൻ കയറിയില്ല. അത് കുറച്ചിങ്ങനെ തെന്നിപ്പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. പിന്നെ അവൻ കയറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഊഞ്ഞാലിൽ ഒരാളിറങ്ങാനിരിക്കും അടുത്ത കുട്ടികൾ ഒന്ന് കയറാൻ വേണ്ടി. ഊഞ്ഞാൽ ഒത്തിരി ഇല്ല അതുകൊണ്ട്. പിന്നെ ലുക്കിപ്പോൾ മറ്റേ ആ ഒരു ഇതിൽ കയറാൻ പോകുന്നതാണ്. അഫിയാണെങ്കിൽ അതിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കളിച്ചത്, അതിലാണ് കേട്ടോ. അവൻ ആ ഒരു സംഭവത്തിൽ കയറി തുടങ്ങിയപ്പോൾ പിന്നെ വേറെ ഒന്നിലേക്ക് കയറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ക്ഷീണിച്ചു. പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അപ്പം ആ ചിന്നും പാവസും കൂടെ പോയിട്ട് പോപ്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ ചെറുതായിട്ട് ചുമയൊക്കെ ഉള്ളതുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ വാങ്ങിച്ചത് ഈ സംഭവമാണ് കേട്ടോ, ഈ ക്യാൻഡി. ഇത് വേറെ കുട്ടികളുടെ കയ്യിലിരിക്കണേണ്ട് അപ്പോൾ അത് വേണം. അതിങ്ങനെ പെട്ടെന്ന് ചുങ്ങിപ്പോവല്ലോ. അപ്പോൾ വാങ്ങിച്ചിട്ട് കഴിച്ചെന്ന് വെച്ചാൽ കഴിച്ചു, ഒരെണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 300 രൂപ കഴിച്ചു. പിന്നെ ഞാനും കുറച്ച് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു റോസ് കളർ ഇങ്ങനെ ഈ വിൽക്കാൻ വരുമായിരുന്നു മറ്റേ മണിയൊക്കെ അടിച്ചുകൊണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു പോയി. അത്ര സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൂ കേട്ടോ, അവിടെ അത്രയ്ക്കുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ രാത്രി ആയപ്പോഴേക്കും ബീഫിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ആൻറ്റി ഇത്ര റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ ഒന്ന് വരട്ടിയെടുക്കേണ്ട ജോലി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പത്തിരി ബീഫ് കറി ബീഫ് ഫ്രൈയാണ് സ്പെഷ്യൽ വൈകുന്നേരത്തേക്ക്. പിന്നെ അവരിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചപ്പോൾ ലേറ്റ് ആവുമെന്നാണ് കേട്ടോ പറഞ്ഞത്. കുട്ടിക്കാനെങ്ങാണ്ട് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അവളത് സെറ്റാക്കിയുണ്ട്. കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ സ്പെഷ്യലാണ് കേട്ടോ. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പൊതിച്ചോറിലുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. പിന്നെ ഞാൻ ദുബായിൽ പോയ സമയത്ത് എനിക്കൊന്ന് 2 കിലോ ബീഫ് എങ്ങാണ്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എന്താ പറയുക, ഈ ചായയുടെ കൂട്ടത്തിലൊക്കെ വെച്ച് ഓരോന്ന് പറക്കി കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്താ നല്ല ടേസ്റ്റാണ്. അത് ഇതെന്നല്ല കേട്ടോ, എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. കറി ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും എന്തായാലും അടിപൊളിയാണ്. അപ്പം അവളുടെ ഹസ്ബൻഡ് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരാദ്യം ഫുഡ് കഴിച്ചു. പിന്നെ ഞാനും ചിന്നും ബാവാസൊക്കെ കഴിച്ചു. പിന്നെ കുട്ടികൾ വൈകുന്നേരം കുറേ ബേക്കറി കഴിച്ചതുകൊണ്ട് അവർക്ക് അങ്ങനെ വിഷമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പം അവർ എന്താ, കുട്ടികൾ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അവരാണെങ്കിൽ എന്താ ഫോണിലാണെങ്കിലും പാട്ട് വെച്ച് കൊടുത്തിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ താമരപ്പൂവക്കും, ആ പാട്ടൊക്കെ വെച്ച്. പിന്നെ കാവാലായി അതൊക്കെ വെച്ച് ഡാൻസ് കളിക്കേണ്ടായിരുന്നു. വൈഷു ആണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ പിന്നെ അഫിയും കൂടി. അപ്പോൾ ലുക്ക് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ തുള്ളണ കണ്ടപ്പോഴത്തേക്കും അവനും കൂട്ടിയിട്ട് അവരുടെ കൂടെ. പിന്നെ ഐഷുവിൻ്റെ എന്താണ് വാപ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഫി എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, ഐഷു പോവോ ഇന്ന് പോവോ എന്നൊക്കെ ചോദിക്കും. ഐഷുവിൻ്റെ അടുത്ത് ഒരു 100 തവണ ചോദിച്ചു കേട്ടോ, ഇന്ന് പോവോ പോവോ എന്ന്. ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കളിക്കാൻ ആളില്ല, അതാണ് അവൻ്റെ വിഷമം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകും, പോയി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വരും, അവൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നിർത്തി. പിന്നെ
എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നിട്ട് ലുക്കും നല്ല ഡാൻസാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവിടുന്ന് അവർ കമ്പം തേനിയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താ അവിടുന്ന് മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിന്നും അണ്ണച്ചിയും അതുപോലെ തന്നെ കുട്ടികളും പോയി. അവർക്ക് തിങ്കളാഴ്ച ക്ലാസ് ഉള്ളതാണല്ലോ, അങ്ങനെ അവർ പോയി. പിന്നെ ഇതാണ് കേട്ടോ അവർ കൊണ്ടുവന്ന മുന്തിരി. അപ്പോൾ ചിന്നുവും പിള്ളേരൊക്കെ പോയിട്ടോ, അതുകൊണ്ട് വീടിങ്ങനെ ഉറങ്ങിയ പോലെയായി. അഫിയാണെങ്കിൽ ആകെ ബോറടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആൻറ്റിയുടെ പുറകെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഇത്രയും ദിവസം നല്ല രസമായിരുന്നു ആ പിള്ളേരുള്ളതുകൊണ്ട്. അഫിക്കാണെങ്കിലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പം പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടായി. ഷുവിനോട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചോദിച്ചു ഇന്ന് പോവാണോ ഇന്ന് പോവാണോ. എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉമ്മി അവരോടും ഇനി കളിക്കാൻ പറ്റില്ല, അവർ നാളെ വരുമോ ഉമ്മി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ അവിടെയാണെങ്കിലും കളിക്കാൻ അങ്ങനെ പിള്ളേരില്ലല്ലോ. കാസർഗോഡാണെങ്കിലും ശരി, നമ്മുടെ കുടുംബത്തിൻ്റെ വീട്ടിലാണെങ്കിലും ശരി, കളിക്കാൻ അങ്ങനെ പിള്ളേരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയ ആള്. അപ്പോൾ എന്തായാലും അവർ പോയി. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, ഇനി ഇപ്പോൾ വിശക്കണമൊന്നുമില്ല. അതുകൊണ്ട് ഇനി കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.